ഡിഎഫ്സി സംസ്ഥാന ചാനലൈസിംഗ് ഏജൻസിയായും കോർപ്പറേഷൻ പ്രവർത്തിച്ചു വരുന്നു. ന്യൂനപക്ഷ ജന മതവിഭാഗങ്ങൾക്ക് വിവിധ ആവശ്യങ്ങൾക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പകൾ നൽകുകയാണ് കെഎസ്എംഡിഎഫ്സിയുടെ പ്രധാന പ്രവർത്തനം. കേരള സംസ്ഥാന ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ മുഖേന നടപ്പിലാക്കി വരുന്ന വായ്പാ പദ്ധതികൾ സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടി സ്വയം തൊഴിൽ വായ്പ, ബിസിനസ് വിപുലീകരണ വായ്പകൾ, പ്രവാസി വായ്പ, വിസ വായ്പ, ഭവന വായ്പ, ഉദ്യോഗസ്ഥ വായ്പ, മദ്രസ അധ്യാപകർക്കുള്ള ഭവന വായ്പ, ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുള്ള വായ്പ, വിവാഹ വായ്പ, ചികിത്സാ വായ്പ, മൈക്രോ ഫിനാൻസ് തുടങ്ങിയവ. സി, മുൻ വർഷം വരെ കേന്ദ്ര സർക്കാർ 1 മുതൽ 10 വരെയുള്ള ക്ലാസുകളിൽ പഠിക്കുന്ന ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് നൽകി വരുന്നിരുന്ന പി മെട്രിക് സ്കോളർഷിപ്പ് നിലയിൽ 9-10 ക്ലാസുകൾ വിദ്യാർത്ഥികൾ മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുകയാണ്. വിദേശ പഠനത്തിന് ചേരുന്ന സംസ്ഥാനത്തെ ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകാതിരിക്കുന്നതിനായി താഴെ പറയുന്ന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നു. ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് വിദേശ സർവകലാശാലയിൽ ബിരുദാന്തര ബിരുദ പി എച്ച് ഡി കോഴ്സുകളും ഉന്നത പഠനം നടത്തുന്നതിനുള്ള ദേശാൽകൃത ഷെഡ്യൂൾ ബാങ്കിൽ നിന്നോ സംസ്ഥാന ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷനിൽ നിന്നോ എടുക്കുന്ന വിദ്യാഭ്യാസ വായ്പയുടെ പലിശ ധനസഹായമായി നൽകുന്ന സ്കോളർഷിപ്പ് പദ്ധതി. പരമാവധി 5 ലക്ഷം രൂപയാണ് സ്കോളർഷിപ്പ് തുകയായി അനുവദിക്കുന്നത്. ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ മുഖേന നൽകുന്ന വിദ്യാഭ്യാസ വായ്പ NMDFC പ്രൊഫഷണൽ ടെക്നിക്കൽ കോഴ്സുകൾ ചേരാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിദേശത്ത് പഠിക്കാൻ 30 ലക്ഷം രൂപ വരെ ഈ പദ്ധതിയിൽ അനുവദിക്കും. 3, ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ മുഖേന നൽകുന്ന പാരന്റ് പ്ലസ് വിദ്യാഭ്യാസ വായ്പ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി രക്ഷിതാക്കൾക്കുള്ള വായ്പയാണ്. പാരന്റ് പ്ലസ് 60 മാസത്തെ കാലാവധിയിൽ 7% പലിശ നിരക്കിൽ പരമാവധി 20 ലക്ഷം രൂപ അനുവദിക്കും. ശ്രീ മുരളി പെരുന്നല്ലി. സർ, പിന്നാക്ക വിഭാഗങ്ങളുടെ സ്കോളർഷിപ്പ് നിർത്തലാക്കിയതിന് പിന്നാലെ ന്യൂനപക്ഷ വിദ്യാർത്ഥികളുടെ വിദേശ വായ്പ നിർത്തലാക്കി കേന്ദ്രം ന്യൂനപക്ഷ വിരോധം പ്രകടിപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവരെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് നയിക്കുന്ന സർ പിണറായി സർക്കാരിനെ അഭിനന്ദിക്കുകയാണ്. സർ, ഈ വിദേശ യൂണിവേഴ്സിറ്റികളിൽ ഉപരിപഠനത്തിനായി പഠിക്കുന്ന ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നതിനാവശ്യമായ പദ്ധതിയുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണെന്ന് വ്യക്തമാക്കും. സർ, വിദേശ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പുകൾ അനുവദിക്കുന്നുണ്ട്. 2020-2022-2023 വർഷം സംസ്ഥാന ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് വിദേശ സർവകലാശാലകളിൽ ബിരുദാനന്തര ബിരുദം PhD കോഴ്സുകൾക്ക് ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിന് സ്കോളർഷിപ്പ് അനുവദിക്കുന്നതായി സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട്. വിദേശ ഉപരിപഠനത്തിനായി വിദ്യാർത്ഥികൾ ദേശാൽകൃത ഷെഡ്യൂൾ ബാങ്കുകളിൽ നിന്നോ ന്യൂനപക്ഷ ധനകാര്യ വികസന കോർപ്പറേഷനിൽ നിന്നോ എടുക്കുന്ന വിദ്യാഭ്യാസ വായ്പയുടെ പലിശ സഹായധനമായാണ് സ്കോളർഷിപ്പ് അനുവദിക്കുന്നത്. പരമാവധി 5 ലക്ഷം രൂപയാണ് സ്കോളർഷിപ്പ്.